ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ എജി. അപ്പോൾ നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ നമ്മൾ ഓർക്കിഡ് ചെടികളിൽ മാറി മാറി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ചെടികളിൽ പെട്ടെന്ന് രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികളിൽ എന്തൊക്കെ രോഗങ്ങളാണെന്നുള്ളത് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വ്യൂവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഹാൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യും വേണം കേട്ടോ. അപ്പം എനിക്കും ഓർക്കിഡിനെ കുറിച്ച് അത്ര എക്സ്പീരിയൻസോ ഇതൊന്നും ഇല്ല. എന്നാലും ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഫസ്റ്റൊക്കെ ഓർക്കിഡ് വെച്ചിട്ട് പൂക്കളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ആ ഒരു ഓർക്കിഡ് വെച്ചിട്ടുള്ള ഒരു പരിചയം വെച്ചിട്ടാണ് നമ്മുടെ ചെടികളെ നിറച്ച് പൂക്കളാവാറ് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓർക്കിഡ് ചെടികൾ നമ്മൾ ക്ലൈമറ്റ് അനുസരിച്ചിട്ടാണ് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുക കേട്ടോ. നല്ല വെയിലുള്ള ടൈമിലായിരിക്കും നമ്മൾ ഓർഗാനിക്കൊക്കെ ആയിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ ഇപ്പോൾ നമ്മൾ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോഴായിരിക്കും ഇപ്പോൾ പെട്ടെന്നുള്ള മഴ. അപ്പോൾ ആ ഒരു മഴയും രാത്രി ആ ഒരു ഈർപ്പൊക്കെ തിന്നിട്ട് നമ്മളെ ചെടികളിൽ പെട്ടെന്ന് രോഗങ്ങൾ വരാനുള്ള ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ നമ്മളെ ചെടികളൊക്കെ ഒന്ന് കെയർ ചെയ്ത് കൊടുക്കുക. ഓരോ ദിവസവും നമ്മളെ ചെടികൾ നമ്മൾ തന്നെ നനച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടികൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അവരടുത്തൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോ ദിവസത്തെയും നമ്മളെ ചെടിയിൽ ഇന്ന് എന്തൊക്കെയെന്നുള്ള അപ്ഡേഷനൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിക്ക് വരാറുള്ളൊരു രോഗമാണ് വെയിൽ കൊണ്ടിട്ടുള്ള ഒരു പുള്ളിച്ച, അപ്പോൾ സൺബേണ്. അപ്പോൾ സൺബേണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് വെച്ചിട്ടുള്ള ചെടിയിലൊക്കെ ഇതേപോലെയൊക്കെ ലീഫ് ഇങ്ങനെ യെല്ലോ ഷെയ്ഡൊക്കെ ആയി നിൽക്കുമ്പോൾ അതിങ്ങനെ കയ്യേറ്റ് പറിച്ച് വരുത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് വീണ് പോവുകയാണ് ചെയ്യട്ടോ. ജസ്റ്റ് ഇത് ഇതേപോലൊക്കെ ഒന്ന് തൊട്ടാൽ തന്നെ ഇതിങ്ങനെ കയ്യിലിന് പോരും. നമ്മളിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഇതിവിടെ തോലിറങ്ങിയിട്ട് ആ ഒരു മുറിവിലൂടെ ഫംഗസ് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മൾ ചെടികൾക്ക് മാറി മാറി കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് രോഗം പിടിപെടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് രോഗം വരാതിരിക്കാനും വന്ന രോഗം നമ്മളെ ചെടിയിൽ നിന്ന് പെട്ടെന്ന് മാറിപ്പോവാനുള്ള നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ഓർഗാനിക്കായിട്ടുള്ള ഒരു ഫംഗസ് ഏടാട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പോട്ടി മിക്സിലൊക്കെ നമുക്കറിയാൻ പറ്റൂല എന്തൊക്കെ കീടങ്ങളാണ് രോഗങ്ങളാണ് എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ലീഫും ഓരോ പിന്നെ പ്ലാന്റൊക്കെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തൊക്കെയെന്നുള്ളത് കേട്ടോ. അപ്പോൾ ചില ലീഫിലൊക്കെ നമ്മുടെ ഓരോ സ്റ്റെമ്മിലുള്ള ലീഫും യെല്ലോ ഷെയ്ഡൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ചെടി നോക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോട്ടി മിക്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. പോട്ടി മിക്സൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും ചില പഴുതാര കുത്തിയിട്ടൊക്കെ എൻ്റെ ഒരു ചെടി അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോഴാണ് അതിലൊരു നമ്മൾ പഴുതാര എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കരിക്കുന്നെന്നൊക്കെ പറയും ഞങ്ങളവിടെ. അതായി നിന്നിട്ട് അവർ റൂട്ടിൽ കുത്തിയിട്ടാണ് ആ ഒരു ചെടി അങ്ങനെ തന്നെ ഡാമേജ് ആയിപ്പോയത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഈ ഒരു ലീഫൊക്കെ യെല്ലോ ഷെയ്ഡ് കാണുമ്പോൾ അതൊന്ന് പോട്ടി മിക്സ് ഒന്ന് മാറ്റി പോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ലീഫിൽ കണ്ടോ, ഇതും ഒരു ഫംഗസാണ്. അപ്പോൾ ഇതൊന്നും നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ഈ ഒരു ഞാനിപ്പോൾ ഈ പറയണ വെളുത്തുള്ളിയുടെ ഒരു പിന്നെ ഇതാണ്, വെളുത്തുള്ളി ചെറുതായിട്ട് ഒരു കട്ട് ചെയ്തിട്ട് ഒരു മൂന്നോ നാലോ അല്ലി ഒരു പിന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മളൊന്ന് ഇട്ട് വെക്കുക. അതൊരു 24 മണിക്കൂർ ഇട്ട് വെച്ചതിൻ്റെ ശേഷം അത് നമ്മൾ വെള്ളം കൂട്ടി ഡയലൂട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മളൊരാഴ്ചയിൽ 2 വട്ടം ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. 1 ലിറ്റർ വെള്ളം ഇതിൽ മതി കേട്ടോ. നമ്മുടെ അടുത്തുള്ള ചെടികൾക്ക് എല്ലാത്തിനും അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ആ ഓപ്പൺ എയറിൽ ഇരിക്കണ നമ്മുടെ ഓർക്കിഡിൻ്റെ ബഡൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ പുതുതായിട്ട് വിരിഞ്ഞിട്ടുള്ള ഒരു ഫ്ലവറാട്ടോ. ഇത് വൈറ്റ് സോണിയാണ്. കാണാൻ നല്ല ഭംഗിയുള്ളത് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വൈറ്റും ഈ ഒരു യെല്ലോയും പിന്നെ ആ ഒരു റെഡും കൂടി മിങ്കിൾ ചെയ്ത് ഇതിൽ നിറച്ച് പൂത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൽ നിറച്ച് ഇനിയും പൂമുട്ട് വരുന്നുണ്ട് കേട്ടോ, ഓരോ ലീഫിൻ്റെ അടുക്കടുക്കിലും കേട്ടോ. അപ്പോൾ നമ്മൾ മാറി മാറി നമ്മൾ എന്തെങ്കിലും ഫെർട്ടിലൈസറൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ആഴ്ചയിൽ 2 വട്ടം ഫെർട്ടിലൈസറും 1 വട്ടം ഫംഗസൈഡും നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ ഓർക്കിഡ് ചെടികളിൽ കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് നമ്മളെ ചെടിയിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു വെളുത്തുള്ളിയുടെ അല്ലി കണ്ടോ, ഇതൊരു 3-4 വെളുത്തുള്ളിയുടെ അല്ലിയേ ഉള്ളൂ. ഇത് ഇതേപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളത്തിൽ ഇതേപോലെ ഇട്ട് വെച്ചാൽ മതി. അങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയുടെ അല്ലിയാണിത് കേട്ടോ. ഇതേപോലെ ഒരു ഹെയർടൈറ്റുള്ള പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് വേണം നമ്മളിത് 24 മണിക്കൂർ ഇങ്ങനെ ഇട്ട് വെക്കാൻ കേട്ടോ. ഇനി നമ്മൾ
നമുക്ക് ആ ഒരു വെള്ളം നമ്മുടെ ഈ ഒരു സ്പ്രെയർ ബോട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിത് ഇതാ ഈ വെള്ളത്തിൻ്റെ കളറിപ്പോൾ എങ്ങനെയാണ്, ഇതിങ്ങനെ ഓപ്പൺ ചെയ്തേക്ക് നല്ല വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു കപ്പിലേക്ക് ആദ്യം ഒന്ന് അരിച്ചു ഒഴിക്കുന്നുണ്ട് കണ്ടോ. ഇത് ഇനി വേസ്റ്റ് ചെയ്യുന്നു വേണ്ട, ഇത് ഇതിൻ്റെ നമ്മുടെ ഏതെങ്കിലും ചെടികളുടെയൊക്കെ ചോട്ടിൽ ഇത് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു സ്പ്രെയർ ബോട്ടിൽ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. നമുക്കിതൊരു സ്പ്രെയർ ബോട്ട് ഫുള്ള് വെള്ളം നിറച്ചു കൊടുക്കാം കേട്ടോ. സ്പ്രെയർ ബോട്ട് ഫുള്ളാവാൻ നിൽക്കണ്ട, കുറച്ച് മതി കേട്ടോ, ഒരു മുക്കാൽ ഭാഗമൊക്കെ മതി. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് അടച്ചു കൊടുക്കണം. ഇനി ഇതേപോലെ നമ്മളെ ഗ്ലാസ്സിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു. നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം വേണ്ടേ, ഇതേപോലെ ഇട്ട് വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമുക്ക് ഇതിൽ തന്നെ അടച്ചു വെക്കാം കേട്ടോ. ഇതിനായിട്ടൊക്കെ ഒരേ പാത്രം തന്നെ എടുക്കണം. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു സ്മെല്ല് നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതാ ഈ ഒരു പോട്ട് മിക്സിൻ്റെ ഈ ഒരു അടുഭാഗം നന്നായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ലീഫ് കണ്ടോ, ഈ ലീഫിൻ്റെ ഒക്കെ അടിഭാഗത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇലകൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കയ്യിൽ പോരുന്നതാണെങ്കിൽ അങ്ങനെ പോരും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറിച്ചിട്ടൊന്നും എടുക്കരുത്. ചെറുതായിട്ട് കത്രിക വെച്ചിട്ട് ആ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടി മിക്സിലൊക്കെ ഉള്ള വല്ല ഫംഗസോ ഡിസീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഇതിൻ്റെ ഈ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ പോരും കേട്ടോ. നമ്മുടെ ഈ ഒരു ലീഫ് കണ്ടോ, ഇതൊക്കെ അതേപോലെ ഓട്ടോമാറ്റിക്കായിട്ടുണ്ട് കൊഴിയും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത ചെടികളിലൊന്നും ഇത് കാണാതിരിക്കാനുള്ള രീതിക്ക് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പിന്നത്തെ ഒരു രോഗം എന്ന് പറഞ്ഞാൽ കൂമ്പ് ചീയലാണ്. അതൊന്നുണ്ടെങ്കിൽ ഓവർ വാട്ടറിങ് കൊണ്ടും, പിന്നെ നമ്മൾ ഓപ്പൺ എയറിലൊക്കെ വെച്ചിട്ടുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ നിൽക്കുമ്പോൾ മഴയത്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൂമ്പിലൊക്കെ വെള്ളം നിന്നിട്ട് ഈ ഒരു ലീഫിൻ്റെ പ്രത്യേകത അറിയാൻ പറ്റുമല്ലോ, അടുക്കടുക്കായിട്ടാണ്. അപ്പോൾ ഈ ഒരു കൂമ്പിൽ വെള്ളമൊക്കെ കെട്ടി നിന്നിട്ടാണ് ചീച്ചൽ രോഗം വരാറുള്ളത്. അപ്പോൾ അതിപ്പോൾ കാണിച്ചു തരാൻ നമ്മുടെ പ്ലാന്റ്സിലതില്ല കേട്ടോ. അതും നമ്മുടെ ഓർക്കിഡിനെ കെയർ ചെയ്ത് കൊടുക്കേണ്ട ഒരു രോഗമാണ്. അങ്ങനെ തന്നെ നിന്ന് നമ്മളെ ചെടി നശിച്ചു പോകും കേട്ടോ. നമ്മുടെ യു വി ഷീറ്റിൽ മുന്നേ നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മളെ ഓർക്കിഡ് ചെടി രണ്ട് ലെയറായിട്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാനത് ഇതേപോലെ ഒരു കമ്പി ഒന്നും കൂടി കൊടുത്തിട്ട് അതിൽ കുറച്ച് പിന്നെ നമുക്കൊരു രണ്ട് മൂന്ന് ലെയറാക്കിയിട്ട് തന്നെ നമ്മൾ ഓർക്കിഡ് തൂക്കാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. തിങ്ങ് നിറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളെ ബഡ്ഡുകളൊക്കെ പൊട്ടി പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ച് ഏരിയ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓർക്കിഡ് വളരെ. നമ്മുടെ ഈ ഒരു വെളുത്തുള്ളിയുടെ ഈ ഒരു ഫംഗസൈഡ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഒരേ ടൈമിൽ നമ്മളെ ചെടികൾക്ക് ഫെർട്ടിലൈസറുമാണ് ഫംഗസൈഡുമാണ്. അപ്പോൾ നമ്മുടെ ചെടികളിൽ വല്ല രോഗം വരാനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറിപ്പോകും കേട്ടോ. അപ്പോൾ അത് ആഴ്ചയിൽ രണ്ട് വട്ടം ഇത് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ചെടികളൊന്ന് കെയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ നിറച്ച് ഹെൽത്തി ആയിട്ട് നിറയെ ബഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ പോട്ടി മിക്സൊക്കെ കാണുന്ന രീതിക്ക് തന്നെ നമ്മൾ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അപ്പോഴേ നമുക്ക് അതിൻ്റെ റൂട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ ചെടികൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി വെക്കാനൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മളെ ചെടികൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലവറിങ്ങിനുള്ള ടെൻഡൻസി കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതേപോലെയൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് സ്റ്റെമ്മിലും ഒരേ ടൈമിൽ നമുക്ക് പൂമുട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെ യു വി ഷീറ്റിലും നമ്മുടെ ഓർക്കിഡ് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരാനുള്ളതുണ്ട്. നമ്മളെ യു വി ഷീറ്റിൽ നമ്മൾ ഗ്രീൻ നെറ്റിൻ്റെ ചോട്ടൊക്കെ കൊടുത്തിട്ടുള്ള പ്ലാന്റ്സിലും നിറച്ച് ബഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ ഓർക്കിഡ് നിറയെ പൂക്കൾ ഉണ്ടാവാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലത്തെ ഒക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റ് സെയിൽ ചെയ്യാറുണ്ട്. ഓർക്കിഡ് വെറൈറ്റി വേണമെന്നുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കാം കേട്ടോ. വാട്സപ്പ് വഴി തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ.